രാഹുൽ ഗാന്ധി എം പി വയനാട്ടിൽ കരിപ്പൂരിൽ വിമാനമിറങ്ങിയ രാഹുൽ ഇന്നലെ രാത്രിയാണ് കൽപ്പനയിൽ എത്തിയത്. ഇന്ന് കളക്ട്രേറ്റിൽ നടക്കുന്ന വിവിധ യോഗങ്ങളിൽ രാഹുൽ പങ്കെടുക്കും. വിവരങ്ങളുമായി അനൂപ് വർഗീസ് ഉണ്ട് വയനാട്ടിൽ നിന്നും. അനൂപ്, ഇന്ന് അദ്ദേഹം ഏതൊക്കെ പരിപാടികളാണ് പങ്കെടുക്കുന്നത്? രാവിലത്തെ തന്നെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. ഇന്നലെ കരിപ്പൂരിലെത്തിയ അദ്ദേഹത്തെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെയുള്ളൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് പ്രവർത്തകർ നൽകിയത്. ഈ ആവശ്യത്തിന് അദ്ദേഹത്തെ ജനങ്ങളെല്ലാവരും തന്നെ ഏറ്റ് സ്വീകരിക്കുന്നു. ഒപ്പം ഇന്ന് അദ്ദേഹം നിരവധിയായിട്ടുള്ള പരിപാടികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കളക്ട്രേറ്റിൽ നടക്കുന്ന വിവിധ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ് വർഗീസ് ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്നും. അനൂപ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ എപ്പോഴൊക്കെയാണ്, യോഗങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? പ്രധാനമായും ഏതൊക്കെ പരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്? ഇന്ന് രാഹുൽ ഗാന്ധി എം പിയുടെ പരിപാടി അല്പസമയത്തിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി എം പിയുടെ ആദ്യ പരിപാടി വയനാട്ടിൽ തുടങ്ങുക. ആദ്യം മണിയങ്കോട് പ്രദേശത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാന ചടങ്ങാണ് ആദ്യം നടക്കുക. ഇതിനുശേഷമായിരിക്കും കളക്ട്രേറ്റിൽ മൂന്ന് മീറ്റിങ്ങുകളിലാണ് അദ്ദേഹം പങ്കെടുക്കുക. ഉച്ചവരെയാണ് മൂന്ന് മീറ്റിങ്ങുകൾ ഉള്ളത്. ഈ മീറ്റിങ്ങുകൾക്ക് ശേഷം 3 മണിക്കാണ് പൊതുസമ്മേളനം മീനങ്ങാടി ടൗണിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുക. ഇതിനുശേഷം മീനങ്ങാടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിക്ക് മുൻപ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുടെ വീട്ടിൽ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം മീനങ്ങാടിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുക. ഏകദേശം 7000 പേർ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് വയനാട്ടിലേക്കുള്ള യാത്രാ മധ്യയിൽ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. വയനാട്ടിലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷയും കനത്ത സുരക്ഷ സംവിധാനങ്ങളും പോലീസും തണ്ടർബോട്ടും അടക്കമുള്ള വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും വയനാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കടുവയെ ആക്രമിച്ച ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെ തന്നെ, അവരെ കാണുക എന്നൊരു ഉദ്ദേശം മാത്രമാണോ? തീർച്ചയായും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ തന്നെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ തോമസിന്റെ വീട്ടിലേക്ക് എം പി എത്താത്തത് എന്താണെന്നുള്ള വലിയ തോതിലുള്ള വിമർശനം നേരത്തെ തന്നെ CPM അടക്കമുള്ള BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ചോദിച്ചിരുന്നു. എം പിയെ കാണുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം പരിഹാരം അദ്ദേഹം അപ്പോൾ ജോഡോ യാത്രയിലായിരുന്നു. ഇതിനെല്ലാം പരിഹാര മാർഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് അവരുടെ വീട് സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം വളരെ രൂക്ഷമായ വയനാട്ടിലെ വലിയ രീതിയിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണമെന്ന ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം കഴിഞ്ഞ ദിവസമായിരുന്നു BJP ജില്ലാ അധ്യക്ഷന്റെ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കപ്പെട്ടുകയും ചെയ്തത്. വന്യജീവി ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം ലോക്സഭയിൽ ഉന്നയിക്കാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ലെന്ന ആക്ഷേപമായിരുന്നു നേരത്തെ BJP അടക്കം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാര മാർഗമായിട്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയപരമായി ഇതിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വരവ്, അത് ഇനിയിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഭാരത് ജോഡോ യാത്രയുടെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ, വീട് കയറിയുള്ള പ്രചാരണ പരിപാടികളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും KPCC നേരിട്ട് തന്നെ നടത്തുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ്? തീർച്ചയായും രാഹുൽ ഗാന്ധി MPയുടെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി MP വയനാട്ടിൽ വന്നിട്ട് മാസങ്ങളായിരുന്നു. അതേസമയം തന്നെ വയനാടിനെ അനുഭവിക്കുന്ന വിവിധങ്ങളായ വിഷയം, പ്രത്യേകിച്ചും വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളാണ് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിവിധങ്ങളായ വിഷയങ്ങൾ വയനാട്ടിൽ വലിയ രീതിയിൽ തന്നെ മുറവിളിയായി ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം, അതോടൊപ്പം തന്നെ CPM പ്രത്യേകിച്ചും ഉന്നയിച്ചുകൊണ്ടിരുന്നത് MP എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടിയായിട്ട് തന്നെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമായി തന്നെ മാറാനാണ് ഇന്നത്തെ സമ്മേളനങ്ങളെല്ലാം. അതായത് കാരണം കോൺഗ്രസ് പ്രവർത്തകർ വീട് കയറി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന മേഖലയിൽ വരുന്നതിനെക്കുറിച്ചും ആളുകൾ എത്തുന്നതിനെ കുറിച്ചും എല്ലാം തന്നെ വലിയ തോതിൽ വീട് കയറി പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു മറുപടി എന്നോണം തന്നെയാണ് ഇന്ന് വൈകുന്നേരം മീനങ്ങാടിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 10,000 പങ്കെടുപ്പിക്കുമെന്ന ഒരു ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ KPCC നേതാക്കൾ നേരിട്ട് തന്നെ ഈ പ്രചാരണ പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇന്ന് 7,000 പേരെങ്കിലും ഈ പൊതുസമ്മേളനത്തിൽ എത്തുമെന്ന് കണക്കുകൂട്ടുന്നെങ്കിലും അതിന് മുകളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രാദേശിക നേതാക്കൾ നമ്മളോട് പറയുന്നത്.
അനൂപ്, അപ്പം തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ രാപ്പകൽ സമരമൊക്കെ നടക്കുകയാണ്. അപ്പോൾ വയനാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒപ്പം തന്നെ കണ്ണൂരിലും രണ്ട് ജില്ലകളിലാണ് ഈ സമരം ഒഴിവാക്കിയിട്ടുള്ളത്. ഈ സമരം അത് അടുത്ത ഏത് ദിവസമാണ് നടത്താൻ പോവുക, അങ്ങനെ ആ അതിലെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? സംസ്ഥാന നേതൃത്വം നടപ്പിലാക്കുന്ന സമര പരിപാടികൾക്ക് ഇന്ന് വയനാട്ടിലും കണ്ണൂരിലും ഇന്ന് മാറ്റം കൊടുത്തിട്ടുണ്ടെങ്കിലും തുടർ സമര പരിപാടികൾ എന്നാണ് നടത്തുന്നതിനെ കുറിച്ചുള്ള ധാരണകൾ അറിയിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം തന്നെ വയനാട് കളക്ടറേറ്റിന് മുന്നിലും വിവിധങ്ങളായ ഡി എഫ് ഓഫീസുകളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള സമര പരിപാടികൾ നടത്തിയിരുന്നു. അതോടൊപ്പം സംസ്ഥാന നേതൃത്വം നടത്തുന്ന പരിപാടികളെ കുറിച്ചുള്ള ഏത് ദിവസം നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സമര പരിപാടികൾ നടക്കുമെന്ന് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ ഡി സി സി നിലവിലെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം തുടരുകയാണ്. ഇന്ന് ഇന്നലെയാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി നടക്കും എന്നാണ് അനൂപ് വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.